ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പേരിൻ്റെ ആദ്യ അക്ഷരങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോകളുടെ പ്രമേയം. നമ്മൾ ഇതുവരെ ഓ വരെ ഉള്ള പേരുകളുടെ ആദ്യ അക്ഷരം സൂചിപ്പിക്കുന്ന വിഷയങ്ങൾ പറയുകയുണ്ടായി. ഇനിയും നമ്മൾ പറയാനുള്ളത് പി എന്ന് പറയുന്ന അക്ഷരം എന്താണ് സൂചിപ്പിക്കുന്നതെന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ തന്ത്രിമണ്ഡല വിദ്യാപീഠം നടത്തുന്ന ജ്യോതിഷപ്രവേശിക ജ്യോതിഷവിശാരദ് എന്ന് പറയുന്ന ഓൺലൈൻ കോഴ്സുകളിൽ മാസത്തിൽ ഒരു ക്ലാസ് വീതമാണുള്ളത്. വളരെ ചുരുങ്ങിയ ഫീസേ ഇതിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ അംഗീകൃതമായിരിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. ജ്യോതിഷത്തിൻ്റെ ബേസിക് മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ കൂടെ എല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ട്. വ്യക്തമായ നല്ലൊരു സിലബസിൻ്റെ രീതിയിൽ തന്നെയാണ് അതിൽ പഠിപ്പിക്കുക. ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പ്രോസ്പെക്റ്റസും എല്ലാം അയച്ചു തരുന്നതാണ്. അപ്പം ആഗ്രഹമുള്ളവർ വാട്സപ്പ് ചെയ്യുക. പിന്നീട് പേരിൻ്റെ ആദ്യ അക്ഷരം പി, നിങ്ങളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം പി ആണെങ്കിൽ അത് നിങ്ങൾക്ക് പലവിധമായ നേട്ടങ്ങൾ ഉണ്ടാക്കിത്തരുന്നു എന്ന് പറയണം. എല്ലാവരുടെയും പേരിന് ഒരർത്ഥമുണ്ട്, എന്നാൽ അതെന്താണെന്ന് പലർക്കും അറിയത്തില്ല. അതിലുപരി ആ പേര് നിങ്ങൾക്ക് ഗുണം വരുത്തുന്നതാണോ എന്ന് പോലും പലർക്കും അറിയില്ല. നിങ്ങളുടെ പേര് തുടങ്ങുന്നത് പി എന്ന ആദ്യ അക്ഷരത്തിലാണെങ്കിൽ അത് നിങ്ങൾക്ക് നൽകുന്ന നേട്ടവും ഭാഗ്യവും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പി തുടങ്ങുന്ന പേരുകാർക്കുള്ള സവിശേഷതകൾ കേതുവിൻ്റെ സ്വാധീനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അത് ശനീശ്വരൻ്റെ അനുഗ്രഹാശിസ്സുകളുള്ള ഒരക്ഷരമാണ്. ഇവർ ഉയർന്ന സാമൂഹ്യ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നാണ് പറയുക. അത് നിലനിർത്താനും ഇവരിഷ്ടപ്പെടും. സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുകയാണ് ഇവരുടെ പ്രധാന ജീവിത ലക്ഷ്യം എന്ന് പോലും നമുക്ക് തോന്നും. പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് എപ്പോഴും വിധേയമായിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന് ഉടമകളാണ് പി ആദ്യക്ഷരമായിട്ട് പേര് തുടങ്ങുന്ന ആൾക്കാർ. വിവാഹ കാര്യങ്ങളിലൊക്കെ വളരെയധികം നിഷ്കർഷതയുണ്ട് അവർക്ക്. ബുദ്ധി, സൗന്ദര്യം, സാമൂഹികമായിട്ടുള്ള അംഗീകാരം ഇവയൊക്കെയുള്ള ഒരു വധുവിനെയായിരിക്കും ഇവരെ കൂടുതലായിട്ട് താല്പര്യപ്പെടുക ആണുങ്ങൾ. പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള വരന്മാരെയായിരിക്കും താല്പര്യപ്പെടുന്നത്. അഗാധമായ ചിന്തയുടെ അക്ഷരമാണ് പി എന്ന് നമുക്ക് പറയാം. ആഴമുള്ള ബുദ്ധിയും ഇവരിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. ജീവിതത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ഇവർക്ക് വളരെയധികം കഴിയും. അവിചാരിതമായിട്ടുള്ള സംഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാറുമുണ്ട്. മറ്റുള്ളവരുടെ ഇടപെടലും ഉപദേശവും ഇവർക്ക് അസഹ്യത ഉണ്ടാക്കുന്നതാണ്. ഉയർന്ന സാമൂഹ്യ ബന്ധങ്ങൾ ഇഷ്ടപ്പെടുകയും അത് നിലനിർത്തുകയും ചെയ്യണം എന്ന് വളരെ നിർബന്ധ ബുദ്ധി ഉള്ള ആൾക്കാരാണ് ഇവർ. ഇവരുടെ ജീവിതം പലപ്പോഴും പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കും. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ട്. സന്തോഷം നൽകുന്ന കാര്യങ്ങൾക്കായിട്ട് എത്ര കാശ് ചിലവാക്കാനും ഇവർക്കൊരു മടിയും ഉണ്ടാവില്ല. എത്ര സമ്പാദിച്ചാലും ഇവർക്ക് മതിയാകത്തുമില്ല. വടി കൊടുത്ത് അടിമേടിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്കുണ്ട്. തൻ്റെ തീരുമാനങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവം ചിലപ്പോഴൊക്കെ ഇവർ പ്രകടിപ്പിക്കാറുമുണ്ട്. എങ്ങനെയും സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുക, അതാണ് ഇവരുടെ ജീവിത ലക്ഷ്യം. എന്തൊക്കെ സംഭവിച്ചാലും അവരെ കുടുംബത്തെ കൈവിടത്തില്ല. പി എന്ന നക്ഷത്രത്തിൽ തുടങ്ങുന്ന പേരുള്ളവരെ സംസാരപ്രിയരാണെന്നാണ് പറയുക. ഇവരെ കഴിവുള്ളവരും സൗന്ദര്യത്തിന് മുൻതൂക്കം നൽകുന്ന ആൾക്കാരുമാണ്. പി എന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്നവരെ സാമ്പത്തിക ബാധ്യത ഒരു തരത്തിൽ ഇവരെ ബാധിക്കത്തില്ല. കഠിനാധ്വാനം ചെയ്യുന്നതിന് നല്ല മനസ്സുള്ളവരാണ് ഇവർ. അതുകൊണ്ട് തന്നെ ജീവിതത്തെ വളരെ ഇഷ്ടത്തോടെ കാണുന്നവരുമാണ്. ഏത് നേട്ടത്തെയും പോസിറ്റിവിറ്റി കൊണ്ട് വിജയത്തിലെത്തിക്കുന്നതിന് ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്.
ഒരു കാരണവശാലും ഒരിക്കലും കള്ളം പറയുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഇവരെ കൂട്ടുനിൽക്കുകയോ തയ്യാറാവുകയോ ചെയ്യത്തില്ല. കാരണം കള്ളത്തരം പറഞ്ഞ് നേടുന്ന ഒന്നും ഒരിക്കലും നിലനിൽക്കില്ല എന്നത് ഒരു അടിയുറച്ച വിശ്വാസമായിട്ട് ഇവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും കള്ളം പറയുന്നതിനോ ധാർമ്മികത വിട്ട് പെരുമാറുന്നതിനോ ഇവർ തയ്യാറാകത്തുമില്ല. ആത്മവിശ്വാസം തന്നെയാണ് ഏത് കാര്യത്തെയും ധൈര്യത്തോടെ നേടുന്നതിനുള്ള ഒരു ചങ്കൂറ്റം ഇവർക്ക് നൽകുന്നത്. ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോകുന്നതിന് ഇവരെ വഴിവെക്കില്ല. ഒരിക്കലും ഭാഗ്യ പരീക്ഷണങ്ങൾക്ക് ഇവരെ മുതിരുകയുമില്ല. തനിക്ക് ലഭിക്കും എന്ന് ഉറപ്പുള്ള കാര്യത്തിൽ മാത്രമേ തീരുമാനമെടുത്ത് ഇവരെ മുന്നോട്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഒരിക്കലും രണ്ട് തോണിയിൽ കാലിട്ട് തീരുമാനിക്കുന്ന സ്വഭാവവും ഇവർക്കില്ല. മാത്രമല്ല ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇവർക്കുണ്ടാകുന്നു. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്കുകേട്ട് എടുത്ത തീരുമാനങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും ഇവരെ മാറാൻ തയ്യാറാകത്തില്ല. പുതിയ പരീക്ഷണങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് അവരെ ശ്രമിക്കത്തുമില്ല. തനിക്കറിയാത്ത കാര്യം മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് ഇവരെ ശ്രമിക്കാറുമുണ്ട്. ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇവർക്കുള്ളതുകൊണ്ട് ഏതൊക്കെ അവസ്ഥയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ അല്ലെങ്കിൽ എന്തൊക്കെ കൈകാര്യം ചെയ്യണം ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും. പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് അതുകൊണ്ട് ഇവർക്ക് പല കാര്യങ്ങളിലും പുതിയ രീതിയിലുള്ള പരീക്ഷണങ്ങളൊന്നും നടത്തുന്നതിന് ഇവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല. ഒരു കാര്യത്തിലും നാണക്കേട് വിചാരിക്കേണ്ട അവസ്ഥ ഇവർക്കുണ്ടാകത്തില്ല. മാത്രമല്ല ജീവിതത്തിൽ തകർന്നു പോകാതെ മുന്നോട്ട് കുതിക്കുന്നതിന് ഇവർക്ക് കഴിയുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കലും തൻ്റെ കരിയറോ ജോലിയോ വെച്ച് കളിക്കുന്നതിന് ഇവർ തയ്യാറാവുകയില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിന് ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. കടം കൊടുക്കുക എന്ന് ഇവർക്ക് പറ്റുന്ന ഒരു തെറ്റാണെങ്കിലും അതിൽ നിന്ന് സാമ്പത്തിക നഷ്ടം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നില്ല. കരിയറിൽ കീഴടക്കാൻ പറ്റാത്ത ഉയരങ്ങളില്ല എന്ന് തന്നെ ഇവർക്ക് പറയാവുന്നതാണ്. അത്രയ്ക്ക് കഠിനാധ്വാനികളായിരിക്കും അവർ. മാത്രമല്ല കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ലോകം കീഴടക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ജീവിതത്തിൽ ഇവർക്ക് നേട്ടങ്ങൾക്ക് പകരം നഷ്ടങ്ങൾ കാത്തിരിക്കാൻ കാരണമാവുകയും ചെയ്യും. പക്ഷേ നിരാശയിലേക്ക് കൂപ്പുകുത്തും മുമ്പ് ഇവർക്ക് ചിന്തിക്കാൻ ഒരു അവസരം ലഭിക്കുകയും ചെയ്യും. എന്നിട്ട് അതിൽ പിടിച്ച് കയറി പിന്നീട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തത്രയും ഉയരത്തിലേക്ക് അവരെത്തുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് അടുപ്പമുള്ളവരാണെങ്കിൽ പോലും അമിതമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. ഇത് പലപ്പോഴും ജീവിതത്തിൽ വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അനുഭവങ്ങളിലൂടെയായിരിക്കും പലപ്പോഴും ഇവർ ഇക്കാര്യം പഠിക്കുന്നത്. ഒരിക്കലും മുൻവിധിയോടെ ഒരു കാര്യത്തെയും ഇവർ സമീപിക്കില്ല. തനിക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അതിനെ കീഴടക്കുക എന്നൊരു വാശി ഇവരുടെ ഉള്ളിലെപ്പോഴും ഉണ്ടായിരിക്കും. ജീവിതത്തിൽ നേട്ടങ്ങൾ ലഭിക്കുന്നത് എവിടെ നിന്നാണ് എന്ന കൃത്യമായ ധാരണ ഇവർക്ക് ഉണ്ട്. ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അതിനെ തൻ്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്യുന്നതിനോ അതിൽ അസൂയപ്പെടുന്നതിനോ ഇവർ ഒരിക്കലും തയ്യാറാകില്ല. ഇതെല്ലാം ജീവിതത്തിൽ ഇവർക്ക് മുന്നോട്ടുള്ള പാത എളുപ്പമാക്കി തീർക്കുകയും ചെയ്യും. പി എന്ന അക്ഷരം പേരുള്ളവരെ അത്ര പെട്ടെന്ന് പ്രേമത്തിലൊന്നും വീഴ്ത്താൻ പറ്റത്തില്ല. ഇവർക്ക് പ്രണയബന്ധത്തെക്കാൾ കൂടുതൽ സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിനായിരിക്കും താല്പര്യം ഉണ്ടാകുക. ഇത് പല വിധത്തിൽ ഇവരുടെ ജീവിതത്തെ സഹായിക്കുന്നു. ഒരാളുമായി പ്രേമത്തിലാവുക എന്നത് പലപ്പോഴും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. എല്ലാ അർത്ഥത്തിലും ഇത് വളരെ നെഗറ്റീവ് കാര്യമായിട്ടാണ് ഇവർക്ക് തോന്നുക. പക്ഷേ പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോയാലും ആ പ്രേമത്തെ കൈവിടുകയില്ല. ഇത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പിയിൽ തുടങ്ങുന്ന പേരുകാർ സമൂഹ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അതിനാൽ പ്രണയവും മറ്റ് ലൗകികമായിട്ടുള്ള വിഷയങ്ങളൊക്കെ വളരെ ചിന്തിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. അതായത് എന്തും നോക്കിയും കണ്ടും മാത്രം ചെയ്യുന്ന ആൾക്കാരാണ് പി എന്ന് പറയുന്ന അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആൾക്കാർ. എന്തായാലും ഈ പി എന്ന് പറയുന്ന വിഷയം, അക്ഷരത്തിൽ പേര് തുടങ്ങുന്ന ആൾക്കാരെക്കുറിച്ചുള്ള ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.